ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ജോലി നേടണം, സർക്കാർ ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബി ടെക് ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? കാറ്റഗറി നമ്പർ 30/6/2024 ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും നിലവിലുണ്ട്. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. മെയ് 2 അവസാന തീയതി. IEO പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ തന്നെ ഇടം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. കഴിഞ്ഞ IEO പരീക്ഷയ്ക്ക് ഏറ്റവും അധികം വിജയികളെ സൃഷ്ടിച്ച ടെക് പി എസ് സിയുടെ 3-ാമത്തെ IEO ബാച്ച് മെയ് 10 ആരംഭിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച മെൻറർ നയിക്കുന്ന ഏറ്റവും അധികം ഫാക്കൽറ്റികൾ ഉൾപ്പെടുന്ന കോഴ്സാണ് ടെക് പി എസ് സിയുടേത്. മെയ് 10 ആരംഭിക്കാനിരിക്കുന്ന 3-ാമത്തെ ബാച്ച്, IEOയുടെ 3-ാമത്തെ ബാച്ചിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 ഉദ്യോഗാർത്ഥികൾക്ക് ഈ കോഴ്സ് തികച്ചും 4,499 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ IEO എക്സാമിനെ പറ്റി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും വിശദമായിട്ട് ഈ പരീക്ഷയെ പറ്റി, സിലബസ്, നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, മെൻറ്റേഴ്സ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് April 2024. കാറ്റഗറി നമ്പർ 30/2024, തസ്തികയുടെ പേര് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആണ്. സ്കെയിൽ ഓഫ് പേ 50,200 മുതൽ 1,05,300 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ മുൻപ് പറഞ്ഞ പോലെ ബിടെക് ഇൻ എനി ബ്രാഞ്ചാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. കാറ്റഗറി ബേസ്ഡ് ഏജ് റിലാക്സേഷൻസ് ഈ തസ്തികയും ബാധകമാണ്. ഇനി അവസാന തീയതി മെയ് 2. അപ്പോൾ എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇനി അധികം ദിവസങ്ങളില്ല. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ 3-ാമത്തെ ബാച്ച് മുൻപ് പറഞ്ഞ പോലെ മെയ് 10 ആരംഭിക്കുകയാണ്. ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് 4,499 രൂപയ്ക്ക് ഈ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഈ തസ്തികയിൽ മുമ്പ് നടന്ന പരീക്ഷയെ പറ്റി നോക്കാം. അന്നത്തെ കാറ്റഗറി നമ്പർ 125/2018. പരീക്ഷ നടന്നത് December 2019. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് December 2021. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 46.33 അന്ന് OMR പരീക്ഷയിൽ മാക്സിമം സ്കോർ ചെയ്ത് 67. കഴിഞ്ഞ അഡ്വൈസ്, ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് December 2023. മൊത്തം 57 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് December 2024. ഇനി ജോബ് റോള്. ഈ തസ്തിക ഒരു ബിടെക് ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന വളരെ എലൈറ്റ് പോസ്റ്റുകളിലൊന്നാണ്. ഇപ്പോൾ ജോബ് റോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ജോബ് റോൾസ് വരുന്നത്. സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്സ് കൊടുക്കുക, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളെ പറ്റി പരിചയപ്പെടുത്തുക MSME കൾക്ക്, അതായത് മൈക്രോ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന്. അതുപോലെ ഓണ്ടർപ്രണേഴ്സിനും അപ്കമ്മിങ് ഓണ്ടർപ്രണേഴ്സിന് ബിസിനസ് ഓപ്പറേഷൻസിനെ പറ്റി ഒരു ഗൈഡൻസ് കൊടുക്കുക. അതുപോലെ പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഗ്രോത്തിന് സഹായകമാവുന്ന ഗവൺമെൻറ് പോളിസീസും സ്കീംസും ഒക്കെ പരിചയപ്പെടുത്തുക. ഓണ്ടർപ്രണേഴ്സിന് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻസും മാൻഡേറ്ററി ക്ലിയറൻസ് ഒക്കെ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അഡ്വൈസ് ചെയ്യുക, അതിനെ അവർക്ക് സഹായം ആകുക. അതുപോലെ MSMEസിന് ബാങ്ക് ലോൺസ് അവരുടെ പ്രോജക്ട്സിന് എങ്ങനെ ലഭിക്കാം, എന്തൊക്കെ സ്കീംസ് ഉണ്ട് എന്നുള്ള അഡ്വൈസുകൾ കൊടുക്കുക. ഇങ്ങനെയുള്ളതാണ് പ്രധാനമായും ജോബ് റോളായിട്ട് വരുന്നത്. ഇനി പ്രൊമോഷൻസ് നോക്കാം. ആദ്യം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസറായിട്ട് പ്രൊമോട്ടഡ് ആവും. അതിനുശേഷം അസിസ്റ്റൻറ്റ് ഡയറക്ടറാവും, ഡെപ്യൂട്ടി ഡയറക്ടറാവും, അതിനുശേഷം ജോയിൻറ്റ് ഡയറക്ടർ, ഏറ്റവും ഒടുവിൽ അഡീഷണൽ ഡയറക്ടർ എന്ന തസ്തിയിലേക്കാണ് വരുന്നത്. അതിന് മുകളിലുള്ള ഒരു തസ്തികയേ ഉള്ളൂ ഡയറക്ടറായിട്ടാണ്. അതൊരു IAS തസ്തികയാണ്. ഇനി സിലബസ് നോക്കാം. 6 ഭാഗങ്ങളായിട്ടാണ് സിലബസ് വരുന്നത്. മുൻപ് പറഞ്ഞ പോലെ എല്ലാ ബിടെക് ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന തസ്തികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബിടെക് സ്ട്രീമുകളിൽ നിന്നും, പ്രധാനമായിട്ടുള്ള എല്ലാ സ്ട്രീമുകളിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് സിലബസ് ഉണ്ട്. അതിൽ പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ് എന്നിങ്ങനെ ടോപ്പിക്സ് ഉണ്ട്. പാർട്ട് 2 ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ പാർട്ട് 3 വന്നിട്ട് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പാർട്ട് 4 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെൻറ്റൽസ്, 3-ഫേസ് സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ മെഷീൻസ് എന്നിങ്ങനെയാണ് ടോപ്പിക്സ് വരുന്നത്. പാർട്ട് 5 ഇലക്ട്രോണിക്സ് ആണ്. അതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചസ് എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്.
പാർട്ട് 6 ഏറ്റവും ഒടുവിലത്തതിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് അതിൽ ഉൾപ്പെടുന്നു. ഇനി ഈ പരീക്ഷയ്ക്ക് റെഫർ ചെയ്യാൻ ബുക്ക്സ് ഏതൊക്കെയാണ് നമ്മൾ ടെക് പി എസ് സി സജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബൈ എം പി പൂനിയ ആൻഡ് എസ് സി ശർമ്മയുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ബൈ ഒ പി ഖന്നയുണ്ട്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ എലിമെൻറ്റ്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ബൈ അനുരാഗ് ഉണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബൈ വി കെ മെഹ്ത. ബേസിക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക് മെക്കാനിക് നിമിയുടെ ബുക്ക്. അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ബൈ അനിത ഗോയൽ എന്നിങ്ങനെയുള്ള ബുക്ക്സ് റെഫർ ചെയ്യുക. ഇത് ബേസിക് ബുക്സായിട്ട് ഇത്രയും ബുക്കുകൾ വയ്ക്കുക. അതിൽ കൂടുതൽ ബുക്ക്സ് റെഫർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. എന്നാലും ബേസിക് സിലബസ് കവർ ചെയ്യാനായിട്ട് ഈ ബുക്കുകൾ ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു ടെക്നിക്കൽ പരീക്ഷയിൽ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ നോക്കുകയാണെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്? നിങ്ങൾ വൺസ് നിങ്ങൾ ഒരു സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രിപ്പയർ ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും ഇതിൽ ആസ്പദമാക്കിയിട്ടുള്ള ടോപ്പിക്സിലേക്ക് തിരിച്ചു പോയി പിന്നെയും പഠിക്കുക. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എന്നുള്ളത്, അതിൽ ഐഇയുടെ തന്നെ മുമ്പ് നടന്ന പരീക്ഷയിലുണ്ട്, അതിലെ ക്വസ്റ്റ്യൻസ് നോക്കുക. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, അതിൽ കെമിക്കൽ ആൻഡ് അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി ബാക്കി പഠിക്കാം. അതുപോലെ കേരള പി എസ് സി പോളിടെക്നിക് ലെക്ചറർ എല്ലാ ബ്രാഞ്ചുകളുടെയും അത് എടുക്കാം. കേരള പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പരീക്ഷ 2016 നടന്ന അതിൻ്റെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. ഇനി സിവിൽ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇലക്ട്രിക്കൽ അഡീഷണൽ ക്വസ്റ്റ്യൻസിന് കേരള പി എസ് സിയുടെ എഇ, അതുപോലെ ഓവർസിയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, പിന്നെ എസ് എസ് സിയുടെ ജെ ഇ, എസ് എസ് ആർ ബി ജെ ഇ എന്നീ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഇലക്ട്രോണിക്സിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോണിക് മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് നിമിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. പവർ ഇലക്ട്രോണിക്സ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി മുമ്പ് നടന്ന പരീക്ഷയിൽ നമ്മുടെ റിസൾട്ടാണ് കാണുന്നത്. അതിൽ റാങ്ക് 3 ഉണ്ട്, റാങ്ക് 31, റാങ്ക് 5, റാങ്ക് 1 എന്നിങ്ങനെ ഉള്ള റാങ്കുകൾ ടെക് പി എസ് സിയുടെ സ്റ്റുഡൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഇഒ പരീക്ഷയിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച മെൻറ്ററാണ് നമ്മുടെ ഐഇഒ പരീക്ഷ നയിക്കുന്നത്, സജീവ് സാറാണ്. അദ്ദേഹം 25 പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. എം ടെക് ഇൻ മെഷീൻ ഡിസൈൻ, ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്, 11 ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും അദ്ദേഹത്തിന് 5+ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക് ആരൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്ന നോക്കാം. ഗായത്രി സുജ എന്ന ടീച്ചറുണ്ട്, അദ്ദേഹം എം ടെക് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്, ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, 8 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, പി എസ് സി ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റികളിലും മിനിമം 3 ലിസ്റ്റിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗിൽ ആതിര എസ് എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്, എം എസ് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്, ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അദ്ദേഹം വേരിയസ് പി എസ് സി ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനു എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്, ബി ടെക് ഹോണാസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, 4 ടീച്ചിങ് എക്സ്പീരിയൻസ്. ഇനി ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സാറുണ്ട്, ഡോക്ടർ വിപിൻ ഗോപൻ, പി എച്ച് ഡി ഇൻ മാനുഫാക്ചറിംഗ് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ എം ഇ ഇൻ മാനുഫാക്ചറിംഗ് സിസ്റ്റം, ബി ടെക് ഇൻ മെക്കാനിക്കൽ പ്രൊഡക്ഷനിലാണ്, വേരിയസ് കേരള പി എസ് സി എസ് എസ് സി ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ മൃദുല എന്ന് പറയുന്ന ടീച്ചറുണ്ട്, പി എച്ച് ഡി സ്കോളർ ഇൻ മാനേജ്മെൻറ്റ്, എം ടെക് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ബി ടെക് ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആരൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. സജീവ് സാറുണ്ട്, മുൻപ് നമ്മുടെ മെൻറ്ററായിട്ടുള്ള സജീവ് സാർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അരവിന്ദ് സാറുണ്ട്, എം ടെക് ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉണ്ട്, ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 10 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാകേഷ് ചന്ദ്രൻ എന്ന് പറയുന്ന സാറുണ്ട്, അദ്ദേഹം എം ടെക് ഇൻ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ആണ്, ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 8 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്, വേരിയസ് പി എസ് സി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്.
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ഫാക്കൽറ്റികളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് ആർച്ച പി ലാൽ എന്ന് പറയുന്ന ടീച്ചറുണ്ട്. പി എച്ച് ഡി നാവിഗേഷൻ ആണ്, ഓൺ ഗോയിങ് ആണ് പി എച്ച് ഡി. എം ടെക് ഗൈഡൻസ് ആൻഡ് നാവിഗേഷൻ കൺട്രോളിലാണ്. ബി ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലാണ്. വേരിയസ് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭരത് സാറുണ്ട്, അദ്ദേഹം എം ടെക് ഇലക്ട്രിക്കലിലാണ്. ബി ടെക്കും ഇലക്ട്രിക്കൽ 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. വേരിയസ് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണെങ്കിൽ അപർണ എന്ന് പറയുന്ന ടീച്ചറുണ്ട്. എം ടെക് ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ്, ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. വേരിയസ് പി എസ് സി ലിസ്റ്റിലുണ്ട്. അജിന എന്ന് പറയുന്ന ടീച്ചറുണ്ട്. എം ടെക് ഇൻ പ്രോസസ്സിംഗ് ആണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ നൂറ എന്ന് പറയുന്ന ടീച്ചറുണ്ട്. എം ടെക് ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 8 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അശ്വതി എന്ന് പറയുന്ന ടീച്ചറുണ്ട്. എം ടെക് ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 6 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണെങ്കിൽ ഐഒയുടെ ഭാഗങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് വിജി എന്ന് പറയുന്ന ടീച്ചറുണ്ട്. എം ടെക് ഇൻ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. വേരിയസ് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ റോബിൻ ബാബു എന്ന് പറഞ്ഞ സാറുണ്ട്. ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഓപ്പൺ ഫിൻടെക് ബാംഗ്ലൂർ. പ്രോഗ്രാമിംഗിൽ എക്സ്പേർട്ടാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു നീണ്ട ഒരു ലൈനപ്പ് ഓഫ് ഫാക്കൽറ്റി തന്നെ നിങ്ങളെ ഏറ്റവും മികച്ച റാങ്കിലേക്ക് നയിക്കാനായിട്ട് ടെക് പി എസ് സിയുടെ കോഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജീവ് സാറ് 25 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ടെക് പി എസ് സിയുടെ ഐഇയുടെ കോഴ്സ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഏറ്റവും പുതിയ ബാച്ച്, അതായത് 3rd batch May 10 ആരംഭിക്കുന്നത്. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ജോയിൻ ചെയ്യുന്ന 200 ഫീ ഡിസ്കൗണ്ട് ഉണ്ട്. 4,499 ലഭിക്കുന്നത്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഴ്സിൽ ഭാഗമാകും. നമ്മുടെ കോഴ്സുകളെല്ലാം നമ്മുടെ തന്നെ ആപ്പിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. എല്ലാ ഡിവൈസിലും ഈ കോഴ്സുകൾ അക്സസ് ചെയ്യാം. ലൈവ് ക്ലാസ്സസ് ലഭിക്കും, കൂടാതെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് PDF ഷോർട്ട് നോട്ട്സ് ലഭിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് ലഭിക്കും. 20 മോഡൽ പരീക്ഷകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഫീ 1-time പേയ്മെൻ്റ് ആണ്. വൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. വൺസ് കോഴ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടെക് PSC.